നാളെ തന്നെ നമുക്ക് രാജശ്രീന്റെ കാണണം. എന്നിട്ട് അജയുടെ ഏട്ടനുമായിട്ടുള്ള കല്യാണത്തിന് സീതേജിക്ക് സമ്മതമല്ലെന്ന് തുറന്നു പറയണം. സ്വാതി, പിന്നല്ലത്? അതിന്റെ പേരിൽ ഞാനും അജയും തമ്മിലുള്ള കല്യാണം അവർ നടത്താതിരിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. മോളെ, അതിനാണോ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്? എന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി നഷ്ടബോധം കൊണ്ട് വിങ്ങുന്ന മനസ്സുമായിട്ട് എന്റെ ചേച്ചി ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വന്നാ എനിക്ക് സന്തോഷിക്കാൻ പറ്റോ? സ്വാതി, പറഞ്ഞു പറഞ്ഞ് കാട് കയറുക നീ. അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, കല്യാണിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാ സത്യം. കല്യാണിന്റെ മനസ്സിലും ജീവിതത്തിലും മറ്റാരെങ്കിലും ഉണ്ടോന്ന് പോലും അറിയില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ തോന്നിയ ഒരിഷ്ടം. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അത് നഷ്ടപ്പെടാനുള്ളത് തന്നെയായിരുന്നു. അതങ്ങ് വിട്ടുകളയാനുള്ളതേ ഉള്ളു മോളെ. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട. ചെല, നേരെ ഒത്തിരിയായി, ചെന്നിടന്ന് ഉറങ്ങാൻ നോക്കു പെണ്ണെ. പോവാൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാനുണ്ട് മോനെ. ആ, അജയന്റെ സ്വാധീനം കാര്യത്തില് എല്ലാവരുടെയും സന്തോഷം പോലെ തന്നെ ഒരു തീരുമാനം എടുത്താലോ എന്ന് ചിന്തിക്കായിരുന്നു ഞാൻ. ഓ മൈ ഗോഡ്, അമ്മേ, ഇതിനേക്കാൾ നല്ലൊരു തീരുമാനം ജീവിതത്തിൽ അമ്മേനെ എടുക്കാനില്ല. ഐ ആം സോ ഹാപ്പി. ഇത് അവനോട് പറഞ്ഞോ? ഞാൻ പോയി പറയാം. കല്യാൺ ഇപ്പൊ പറയാറായിട്ടില്ല അവനോട്. നാളെ ഞാൻ ഈ കാര്യം സീതയുമായിട്ട് സംസാരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. ഏതായാലും ഇതൊരു ഗംഭീര ന്യൂസ് ആയി പോയി. അതെ, പക്ഷേ എന്താ? നീയല്ലേ മൂത്തത്. നിന്റെ വിവാഹത്തിന് മുമ്പ് അജയന്റെ വിവാഹം നടത്തേണ്ടി വരികയെന്ന് പറഞ്ഞ. അങ്ങനെയൊന്നും കരുതണ്ടമ്മേ എന്ന് നിനക്ക് പറയാം. എനിക്കും നിന്റെ അച്ഛനും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനൊന്നും പറ്റില്ല മോനെ. അമ്മേ, എനിക്കിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. പക്ഷേ മൂത്തവനെ നിർത്തിക്കൊണ്ട് ഇളയവന്റെ കല്യാണം നടത്തിയ നാട്ടുകാരെന്ത് കരുതും? മറ്റുള്ളവരോട് ഞാനും നിന്റെ അച്ഛനും എന്ത് സമാധാനം പറയും? അല്ലമ്മേ, ഇതിപ്പോ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടല്ലേ. അത് മാത്രമല്ല, എന്റെ രണ്ട് മക്കളുടെയും വിവാഹം ഒരുമിച്ച് നടത്തണമെന്ന് എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു മോനെ. ഇനിയിപ്പോ അതെന്തായാലും നടക്കില്ലല്ലോ അമ്മേ. സ്വാതിയുടെ അജയുടെയും വിവാഹം നമുക്കിനി ഒത്തിരി നീട്ടിക്കൊണ്ടുപോകാനാവില്ലല്ലോ. അത് പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഒന്ന് മനസ്സ് വെച്ചാ എല്ലാത്തിനും പരിഹാരമാവും മോനെ. ഞാനോ? അതെ. എങ്ങനെ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്റെ ആഗ്രഹമായിട്ട് നീ കണക്കാക്കണ്ട, എന്റെ അപേക്ഷയായിട്ട് മാത്രം കണ്ടാ മതി. അമ്മയുടെ അപേക്ഷ എന്റെ മോൻ തള്ളിക്കളയില്ല എന്ന വിശ്വാസത്തിലാ അമ്മ നിന്നോടിത് പറയുന്നത്. എന്താ അമ്മേ? അമ്മ കാര്യം പറയ. നിനക്ക് വേണ്ടി അമ്മ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, അവളെ നീ വിവാഹം ചെയ്യണം. അജയനെ പോലെയല്ല നീ. എന്റെ വാക്കുകൾക്ക് അവനേക്കാളും കൂടുതൽ വില തന്നിട്ടുണ്ട് നീ. ആ വിശ്വാസത്തിലാ അമ്മ ഇത് പറയുന്നത്. അമ്മ പറയുന്ന ഈ കല്യാണത്തിന് നീ സമ്മതിക്കണം.
പക്ഷേ അമ്മേ, എനിക്ക് എനിക്കിപ്പോ നീ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് അജയനും സ്വാതിയും തമ്മിലുള്ള വിവാഹമെന്ന്. ഞാൻ പറയുന്ന ഈ വിവാഹത്തിന് നീ സമ്മതിച്ച നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും അത്. അമ്മേ, അതിന് ഞാൻ അമ്മേ ഞാൻ ഏറെ നാളായിട്ട് അമ്മയുടെ കാര്യം തുറന്നു പറയാൻ വേണ്ടി. വേണ്ട, ഇപ്പൊ നീ ഒന്നും പറയണ്ട. ഞാൻ നിന്റെ തീരുമാനം അറിഞ്ഞിട്ടേ സീതയോട് സംസാരിക്കുന്നുള്ളൂ. സീതയോടോ? അല്ല, നാളെ സീതയുമായി സ്വാതിയുടെ അജയന്റെയും ബന്ധം സംസാരിക്കുന്നതിന് എന്റെ തീരുമാനം എന്തിനാ? നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ പെണ്ണ് സ്വാതിയുടെ ചേച്ചിയ മോനെ, സീത. വാട്ട്? സീതയോ? നീ കരുതുന്ന പോലെയല്ല, നല്ല കുട്ടിയ മോനെ അവള്. അമ്മ അവളെ തെറ്റിദ്ധരിച്ചതാ മോനെ. മോശപ്പെട്ട ഒരു പെണ്ണിനെ അമ്മ നിനക്ക് വേണ്ടി കണ്ടെത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കല്യാൺ? നാളെ രാവിലെ സമ്മതമാണെന്ന് തന്നെ എന്നോട് പറയുന്ന വിശ്വാസത്തിലാ അമ്മ ഇപ്പൊ പോകുന്നത്. അമ്മ പറഞ്ഞ പിന്നെ അതിലപ്പുറം എനിക്ക് എന്താ ചിന്തിക്കാനുള്ളത്? ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു എനിക്ക് സമ്മതം. പോരേ കല്യാൺ. സന്തോഷായി മോനെ, അമ്മയ്ക്ക് ഒത്തിരി സന്തോഷായി. ഇത്ര പെട്ടെന്ന് നീ തീരുമാനം എടുത്തോ? ഞാൻ നിനക്ക് ആലോചിക്കാനായി തന്ന സമയത്തിൽ ഇനിയും മണിക്കൂറുകൾ ബാക്കിയാണ്. വേണ്ട മാഡം, അധികം സമയത്തിന്റെ ആവശ്യമില്ല എനിക്ക്. കൊള്ളാം, നിന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴും അതിനെ ഇത്ര നിസ്സാരമാക്കി സംസാരിക്കുന്നത് മിടുക്കല്ല. ഒന്നുകിൽ അഹങ്കാരം അല്ലെങ്കിൽ വിഡ്ഢിത്തം, രണ്ടുമല്ല മാഡം. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്റെ അനിയത്തിയുടെ സന്തോഷങ്ങളാണ്. അവളുടെ സന്തോഷങ്ങൾ മുൻനിർത്തി എന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴും എനിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരാറില്ല എന്നുള്ളതാണ് സത്യം. അത് എന്റെ ജീവിതത്തെക്കുറിച്ചായാൽ പോലും. അപ്പോ എന്റെ മൂത്ത മകനെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതം തന്നെയല്ലേ? അതെ. എത്ര ചിന്തിക്കാതെയാണെന്ന് പറഞ്ഞാലും സ്വന്തം ജീവിതത്തിനെക്കുറിച്ച് നീ എടുത്ത ഈ തീരുമാനം ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും തന്നെയാണ്. അതാണ് സത്യം. രാജേശ്വരി ദേവിയുടെ മരുമകളായി വാഴാനുള്ള അവസരം, അത് നിനക്കും നിന്റെ അനിയത്തിക്കും സ്വപ്നം പോലും കാണാനാവാത്ത വലിയ സൗഭാഗ്യം തന്നെയാ. പക്ഷേ നേട്ടങ്ങളുടെ വലിപ്പം കൂടുമ്പോഴാണ് നഷ്ടങ്ങളുടെ ആഴവും കൂടുന്നത് സീത. ചിലത് നേടാൻ ചിലത് നഷ്ടപ്പെടണം, അതങ്ങനെ തന്നെയാ. സ്വാതിയുടെ സന്തോഷങ്ങളെ മുൻനിർത്തി നിന്നോട് തീരുമാനങ്ങൾ എടുക്കാൻ പറഞ്ഞാ നിനക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല എന്നല്ലേ നീ അല്പം മുമ്പ് പറഞ്ഞത്? അതെ. ശരി, നിന്റെ അനിയത്തി സ്വാതിയും എന്റെ മകൻ അജയനും തമ്മിലുള്ള വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവസാനമായി ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. എന്താ? ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ സന്തോഷം, അത് നീ വേണ്ടാന്ന് വെക്കണം.
ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും സന്തോഷിക്കുന്നത് അവള് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോഴാണ്. ആ കുഞ്ഞ് വളരുന്നത് കണ്ടും ആസ്വദിച്ചും അവളൊരു അമ്മയായി മാറുമ്പോഴാണ്. ഒരു സ്ത്രീയെ ഒരു സ്ത്രീയാക്കി മാറ്റുന്നത് അവളിലെ മാതൃത്വമാണ്. അത് നിന്റെ അനിയത്തിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ എന്നാണ് ചോദ്യം. ഇതൊരാവശ്യമല്ല, എന്റെ നിബന്ധനയാണ്, അഥവാ എന്റെ കൽപ്പന. ഒരിക്കലും ഒരിക്കലും നീ ഒരു അമ്മയാവാൻ പാടില്ല. എന്താ, എന്ത് പറ്റി നിനക്ക്? സ്വന്തം അനുജത്തിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇതിലിത്ര സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? അനുജനു വേണ്ടി സ്വന്തം സന്തോഷങ്ങളെ വരെ ത്യജിച്ച ഭീഷ്മരെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അനുജനായ യയാദിക്ക് സ്വന്തം യൗവനം വരെ നൽകി സ്വയം വാർദ്ധക്യം സ്വീകരിച്ച് സന്തോഷങ്ങൾ ഹോമിച്ച ഒരു രാജാവായിരുന്നു പുരു. അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ച ഇതിഹാസ കഥാപാത്രങ്ങളുടെ ഉയരങ്ങളിലേക്ക് ഇനി നീയും എത്തിപ്പെടാൻ പോവുകയല്ലേ? അതില് സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ സങ്കടപ്പെടുകയല്ല. എനിക്ക് യാതൊരു സങ്കടവും ഇല്ല മാഡം. എന്നെ സന്തോഷിപ്പിക്കാനും സമ്മതിപ്പിക്കാനും വേണ്ടി മാഡം ഇത്രയൊക്കെ സംസാരിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്റെ അനിയത്തിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഓ മാഡം, ഈ പറഞ്ഞ വ്യവസ്ഥയും എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്റെ സ്വാതിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാഡം ഈ നിമിഷം എന്നോട് മരിക്കാൻ പറഞ്ഞാൽ അതിനു പോലും ഞാൻ തയ്യാറാണ്. എന്റെ സ്വാതിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാഡം ഈ നിമിഷം എന്നോട് മരിക്കാൻ പറഞ്ഞാൽ അതിനു പോലും ഞാൻ തയ്യാറാണ്. പിന്നെ ഒരു കുഞ്ഞിനെ വളർത്തിയും അതിന്റെ കളിയും ചിരിയും കണ്ട് ആസ്വദിച്ചുമൊക്കെ ഞാൻ ഇന്നേ ഒരു അമ്മയായി മാറിക്കഴിഞ്ഞു മാഡം. സ്വാതിയെ പ്രസവിച്ചത് എന്റെ അമ്മയാണെങ്കിലും എനിക്ക് അവൾ അനിയത്തിയല്ല, എന്റെ മകള് തന്നെയാ. അതുകൊണ്ട് മാഡം പറഞ്ഞ വ്യവസ്ഥ ഞാൻ രണ്ടാമതൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെയാ സമ്മതിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരു ചെവിയിൽ എത്തിപ്പെടാൻ പാടില്ല. അഥവാ വേറെ ആരെങ്കിലും അറിഞ്ഞാൽ സ്വാതിയെ സ്വന്തമാക്കണമെന്ന് മാത്രമേ എന്റെ മകൻ അജയൻ ആഗ്രഹമുള്ളൂ. സ്വന്തമാക്കിയതിനു ശേഷം അവൾ ഇല്ലാതായി പോയാൽ ആ സങ്കടത്തിൽ നിന്ന് അവനെ എങ്ങനെ കരകയറ്റണമെന്ന് എനിക്കറിയാം. ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിക്കലും ഇലക്ട്രിക് ഷോക്കേറ്റും മരണപ്പെടലും ഒക്കെ അതൊക്കെ പഴയ ഫാഷനാ. അതൊന്നും ഇല്ലാതെ തന്നെ അവളെ എങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് യാത്ര അയക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
പ്രസവിക്കാത്ത തന്നെ മാതൃത്വത്തിന്റെ ആനന്ദം അറിഞ്ഞവളാണല്ലോ നീ. അമ്മ ജീവിച്ചിരിക്കുമ്പോ തന്നെ മകള് മരിച്ചു പോകുന്നതിന്റെ സങ്കടവും പ്രസവിക്കാതെ തന്നെ നീ അറിയും. അതിനുള്ള ഭാഗ്യം കൂടി ഈ ജന്മത്ത് നീ എടുത്ത് തലയിൽ വെക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. സ്വപ്നം കാണല് എനിക്ക് കൂടുതലാണെന്നല്ലേ സീതേച്ചി എപ്പോഴും പറയാറുള്ളത്. ഇപ്പൊ ചേച്ചി പിന്നെന്താ ചെയ്യുന്നത്? ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും ഒക്കെ ഒത്തിരി ഉള്ളപ്പോ നമ്മൾ അറിയാതെ അതൊക്കെ ഓർത്തിരുന്നു പോവും. നേരം പോകുന്നതേ അറിയില്ല അല്ലേ സീതേച്ചി? ചേച്ചിക്കറിയോ, ഇന്ന് വരെ എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യമല്ലാതെ മറ്റൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ. സത്യം പറഞ്ഞ ഞാൻ ചുമക്കേണ്ടി വന്ന ഒരു ഭാരമാണോ ഇതെന്ന് പോലും ചിലപ്പോ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. സ്വാതി, സത്യ ചേച്ചി ഞാൻ പറഞ്ഞത്, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പായി കഴിഞ്ഞപ്പോഴാ, അജയുടെ എന്റെയും കല്യാണം നടക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ ആ ഭാരം എന്റെ മനസ്സിൽ നിന്നൊഴിഞ്ഞത്. ഒരമ്മയാവെന്ന് പറഞ്ഞാ അത് വല്ലാത്തൊരു ഫീലാ ചേച്ചി. മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന പോലെ ഒരു അനുഭവം അത്. അത് ഞാൻ ഇപ്പോഴേ തിരിച്ചറിയാൻ തുടങ്ങിയത് സീതേച്ചി. ഒരമ്മയാവെന്ന് പറഞ്ഞാ അത് വല്ലാത്തൊരു ഫീലാ ചേച്ചി. മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന പോലെ ഒരു അനുഭവം അത്. അത് ഞാൻ ഇപ്പോഴേ തിരിച്ചറിയാൻ തുടങ്ങിയത് സീതേച്ചി. മാതൃത്വം എന്ന വാക്കിന് വലിയ ആഴോ അർത്ഥമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാനിപ്പത് അറിയുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. എന്തേ സിദ്ധേച്ചി, എന്താ പറ്റിയ? ഇത്ര സന്തോഷമുള്ള ഒരു കാര്യം പറയുമ്പോ ചേച്ചി നിനക്ക് അറിയുന്ന? ഒന്നുമില്ല സ്വാതി, ഇത്രയും വലിയ സ്ഥാനം തന്നെയല്ലേ നമ്മുടെ അമ്മയുടെ മനസ്സിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതൊക്കെ ഓർത്തതാ ഞാൻ. ശരിയാ പാവ അമ്മ, പക്ഷേ എനിക്ക് അത്രയും വലിയ സ്ഥാനം അമ്മയുടെ മനസ്സിൽ മാത്രല്ല എന്റെ സീതേച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നില്ലേ? അവസാന ശ്വാസം വരെ എന്റെ ജീവിതം നിനക്ക് വേണ്ടി തന്നെയായിരിക്കും സ്വാതി. അത് വെറുതെ, അതൊക്കെ ഇപ്പൊ പറയുന്നല്ലേ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? സീതേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോ ചേച്ചിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ആ കുഞ്ഞു കൊണ്ടുപോകും. നോക്കിക്കോ. അയ്യോ സീതേച്ചി, ഞാൻ ഞാനൊരു തമാശ പറഞ്ഞതാ സീതേച്ചി. ചേച്ചിക്കിന് എത്ര മക്കളുണ്ടായാലും ഈ മനസ്സിൽ എന്നോടുള്ള സ്നേഹം കുറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യേ, ഇത്രേ ഉള്ളൂ എന്റെ സീതേച്ചിയുടെ മനസ്സ്? എന്ത് കരച്ചില കരഞ്ഞ്! കുഞ്ഞുനാള് മുതല് എനിക്ക് വേണ്ടി
എന്റെ സീതച്ചി കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ആ ചേച്ചിയുടെ ജീവിതത്തില് സന്തോഷം നിറയാതെ ദൈവം എനിക്ക് മാത്രം അങ്ങനെ ഒരു സൗഭാഗ്യം തന്നിരുന്നെങ്കില് അതെന്നും എന്റെ മനസ്സിലൊരു വേദനയായിട്ട് അവശേഷിച്ചേനെ. എന്റെ അമ്മയുടെ സ്ഥാനം സീതച്ചിക്ക് തന്നെയാ, അതൊരിക്കലും മാറില്ല. പക്ഷെ സീതേച്ചിയുടെ ജീവിതത്തില് ചേച്ചിയെ സ്നേഹിക്കാനും ചേച്ചിക്ക് സ്നേഹിക്കാനും ഒരു കുഞ്ഞെങ്കിലും വേണ്ടേ? അതുണ്ടാവും. ചേച്ചിയുടെ ജീവിതത്തിലും എല്ലാം നന്നാവും. കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ആയി ഞാനും സീതേച്ചിയും ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ പോവുക. ആർ കെ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ അടുത്ത അവകാശിയാവേണ്ടത് സീതയുടെയും നിങ്ങളുടെ മകൻ കല്യാണിന്റെയും കുഞ്ഞല്ല. എനിക്ക് തന്റെ മുന്നിൽ പൊളിക്കാനുള്ളത് ഒരു ഗംഭീര സസ്പെൻസ്. കേട്ടാ താൻ ഞെട്ടിപ്പോകുന്നൊരു കാര്യമാ. പറയട്ടെ,